സ്വർണക്കടത്ത് കേസിൽ ജനൻടിവി കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാർ കൂടുതൽ കുരുക്കിലേക്കാണെന്ന സൂചന. പ്രധാന പ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷ് നൽകിയ മൊഴിയിലാണ് മാധ്യമപ്രവർത്തകന് കുരുക്കാകുന്നത്. സ്വർണം പിടികൂടിയതായി ചാനലുകളിൽ വാർത്ത വരാൻ തുടങ്ങിയപ്പോൾ അനിൽ എന്നെ ഫോൺ വിളിച്ചു. പിടിച്ചെടുത്ത് നയതന്ത്ര പാഴ്സൽ അല്ല, വ്യക്തിപരമായ ബാഗേജാണെന്ന് UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥൻ സ്റ്റേറ്റ്മെന്റ് നൽകിയാൽ മതിയെന്ന് ഇയാൾ എന്നോട് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം കോൺസുലേറ്റ് ഉദ്യോഗസ്ഥനെ അറിയിച്ചപ്പോൾ മാധ്യമപ്രവർത്തനോട് തന്നെ അത് തയ്യാറാക്കാൻ പറയാനായിരുന്നു നിർദ്ദേശം. ഇത് അനിലിനെ അറിയിച്ചു, അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ പിന്നീട് അറസ്റ്റ് ഭയന്ന് കടന്നു കളയാനുള്ള ശ്രമത്തിനിടെ അനിലിനെ വിളിക്കാൻ പറ്റിയില്ല. 2 വർഷം മുമ്പ് സരിത്ത് വഴിയാണ് അനിൽ എന്നെ പരിചയപ്പെട്ടത്. വഞ്ചനാ കേസിൽപ്പെട്ട് UAE പ്രവേശിക്കാൻ വിലക്കുള്ള ഇദ്ദേഹം വിലക്ക് നീക്കിക്കിട്ടാൻ വേണ്ടിയാണ് സരിത്തിനെ സമീപിച്ചത്. കോൺസുലേറ്റിലെ ചില ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വിലക്ക് നീക്കിയ ശേഷം UAE യാത്ര നടത്തി. 2018 തിരുവനന്തപുരത്തെ നക്ഷത്ര ഹോട്ടലിലാണ് അനിലിനെ ആദ്യമായി കണ്ടത്. ഇയാളുടെ ആവശ്യപ്രകാരം തിരുവനന്തപുരത്തെ ഒരു ടെയിൽ ഷോറൂമിന്റെ ഉദ്ഘാടകനായി കോൺസുലർ ജനറലിനെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. 3 പേജിലാണ് അനിലിന്റെ പേര് പരാമർശിച്ചിട്ടുള്ളത്. എന്നിങ്ങനെയാണ് ദേശാഭിമാനി റിപ്പോർട്ടിൽ പറയുന്നതും സ്വപ്നയുടെ മൊഴിയും. സ്വപ്നയെ വിളിച്ചവരുടെ ലിസ്റ്റിൽ തന്റെ പേര് വന്നതോടെ നേരത്തെ വിശദീകരണമായി അനിൽ നമ്പ്യാർ രംഗത്ത് വന്നിരുന്നു. സ്വപ്നയുടെ കോൾ ലിസ്റ്റ് പ്രകാരം July 5, 12:42 അനിൽ നമ്പ്യാർ സ്വപ്നയെ വിളിച്ചിരുന്നു. 262 സെക്കൻഡാണ് സംസാരിച്ചത്. വാർത്തയ്ക്ക് വേണ്ടിയാണ് സ്വപ്നയെ വിളിച്ചത് എന്നായിരുന്നു അനിലിന്റെ ന്യായീകരണം. എന്നാൽ സ്വർണം പിടിച്ച ദിവസം അത്തരമൊരു വാർത്ത ജനൻടിവി വന്നിട്ടേയില്ലെന്ന് തെളിയുകയും ചെയ്തു. 5-ാം തീയതി 3 മണിയോട് കൂടിയാണ് ആ സ്വപ്നയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതും ഒളിവിൽ പോകുന്നതും. സ്വർണ്ണക്കടത്ത് വിഷയം പുറത്തായപ്പോൾ തന്നെ സംഘികളും ജനൻടിവിയും, അതായത് മലയാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ വിസർജന ടിവിയും, വലിയ തരത്തിലുള്ള ആഘോഷമായിരുന്നു. കേന്ദ്രത്തിൽ നിന്നും NIA വരുന്നതിലും അതിലൂടെ കേരളത്തിലെ മുസ്ലിങ്ങളെയും മറ്റ് ജനവിഭാഗങ്ങളെയും തീവ്രവാദിയും അതുപോലെ ISലേക്ക് ആടുമയ്ക്കാൻ പറഞ്ഞുവിടാമെന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു. എന്നാൽ അതൊക്കെ അണ്ണാക്കിലടിച്ച പോലെ പിരിവെട്ട് നിന്നത് വിസർജനത്തിന്റെ അനിൽ നമ്പ്യാരുടെ പേര് പുറത്തു വന്നത് മുതലായിരുന്നു. അപ്പോഴേക്കും നമ്പ്യാരാണ് അവൻ പോസ്റ്റുമായെത്തി. പക്ഷേ ആ പോസ്റ്റുകളെല്ലാം ഇപ്പോൾ തിരിഞ്ഞു കൊത്തുകയാണ്. അണ്ണന്റെ ലേറ്റസ്റ്റ് പോസ്റ്റ് ഇങ്ങനെയാണ്. ഇന്നലത്തെ മലയാള മനോരമ പത്രത്തിലൊരു വാർത്ത കണ്ടു. സ്വർണം പിടിച്ച ശേഷം വിളിച്ചത് മാധ്യമപ്രവർത്തകൻ സ്വപ്ന എന്ന തലക്കെട്ടിൽ. ആ മാധ്യമപ്രവർത്തകൻ ഞാനാണെങ്കിൽ ഞാൻ അവരെ വിളിച്ചിരുന്നുവെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്തിനാണ് വിളിച്ചതെന്നും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നയതന്ത്ര ബാഗേജിൽ UAE കോൺസുലേറ്റിന്റെ വിശദീകരണം തേടിയായിരുന്നു എന്റെ വിളി. ദുബായിലുള്ള കോൺസുലർ ജനറൽ ബന്ധപ്പെട്ട ശേഷം തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ സ്വപ്ന ആ വിശദീകരണം ഒരു മണിക്കൂറിനകം തരികയും ചെയ്തു. അത് ഞങ്ങൾ പ്രാധാന്യത്തോടെ നൽകുകയും ചെയ്തു. ബന്ധപ്പെട്ട കോളുകൾ പരിശോധിച്ചാൽ വാർത്ത പോയ വഴി വ്യക്തമാകും. ഇതിലൊന്നും ഒളിച്ചു വെക്കാനില്ല. അവരുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ഞാൻ കയറി വിളിക്കുമായിരുന്നു. പിന്നെ ഒരു ഹോട്ടലിൽ വെച്ച് എന്നെ കണ്ട കാര്യം അവർ മൊഴി കൊടുത്തായും റിപ്പോർട്ടിലുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടില്ല. അനുബന്ധമായുള്ള മൊഴിയാണ് അതിവിചിത്രം. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ വഴി UAE ബന്ധപ്പെടാൻ BJP സഹായിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്രേ. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്ക് UAE ബന്ധം സ്ഥാപിക്കാൻ ഞാൻ സഹായം അഭ്യർത്ഥിച്ചെന്ന്. അപ്പോൾ വാർത്തയുടെ ഉദ്ദേശം സുവ്യക്തമായല്ലോ. നേരത്തെ ഞാനാണ് അവർക്ക് ഒളിത്താവളമൊരുക്കിയതെന്നായിരുന്നു വാർത്ത. കസ്റ്റംസോ NIAയോ മറ്റേത് ഏജൻസിയോ എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കട്ടെ എന്ന് ചാനലിലൂടെ നേരത്തെ തന്നെ പരസ്യമായി പറഞ്ഞ സാഹചര്യത്തിൽ അത് ആവർത്തിക്കുന്നില്ല. പുതിയ സ്റ്റോറികൾ മെനയും വരെ വണക്കം. അണ്ണന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്. പക്ഷേ തുടക്കം മുതൽ, അതായത് സ്വർണ്ണക്കടത്ത് വിഷയം പുറത്തു വന്നത് മുതൽ, അണ്ണൻ വലിയ തരത്തിലുള്ള ആഘോഷമായിരുന്നു. അണ്ണൻ മാത്രമല്ല, കേരളത്തിലെ സംഘികളും വലിയ തരത്തിലുള്ള ആഘോഷമായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ തിരിഞ്ഞുകുത്തുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്പ്യാരണ്ണൻ കുടുങ്ങുമെന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമ്പ്യാരണ്ണൻ വലിയ തരത്തിലുള്ള ചാനൽ ചർച്ചകളും ഫേസ്ബുക്കിൽ നെടുനീളൻ പോസ്റ്റുകളൊക്കെ ഇട്ടെങ്കിലും ഇതെല്ലാം ഇപ്പോൾ തിരിഞ്ഞുകുത്തുകയാണ്. സ്വപ്ന പറഞ്ഞിരിക്കുകയാണ് അനിൽ നമ്പ്യാറിനും ബന്ധമുണ്ടെന്ന്. അതായത് വിസർജന ടിവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർക്കും ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ വരുന്നത്. ഇനി സംഘികൾ എന്ത് ചെയ്യുമെന്നാണ് അറിയേണ്ടത്. സംഘികളൊക്കെ ഇനി നിലവിളിക്കേണ്ടി വരും. അതായത് വിടുവായിൽ കരയേണ്ടി വരും, വലിയ വായിൽ നിലവിളിക്കേണ്ടി വരും. അതായത് NIAയോടൊന്ന് സ്വപ്ന പറഞ്ഞിരിക്കുന്നത് ജനൻടിവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാരുമായി സ്വപ്നയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ്. ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ചാണ് പരിചയപ്പെടുന്നതെന്നും അതിലൂടെ വിലക്ക് നീക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുവെന്നും, ഇതൊന്നും കൂടാതെ ഒരു ടെയിൽസ് കടയുടെ ഉദ്ഘാടനത്തിനായി കോൺസുലർ ജനറലിനെ കൊണ്ടുവരണമെന്നും, അത് ഞാൻ അഭ്യർത്ഥിച്ചതിലൂടെ അവിടെ കൊണ്ടെത്തിച്ചെന്നും ഉദ്ഘാടനം നടത്തിയെന്നുമൊക്കെയാണ്. അതിനുശേഷമാണ് വിളിച്ചതെന്നും, വാർത്തകൾ തയ്യാറാക്കാൻ തന്നെ അനിൽ നമ്പ്യാരാണ് ഏൽപ്പിച്ചെന്നുമാണ്. അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ അനിൽ നമ്പ്യാരുടെ പങ്ക് വളരെ തരത്തിൽ വ്യക്തമാവുകയാണ്. ഇനി അനിൽ നമ്പ്യാർ പലതരത്തിൽ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു, ഞാൻ അതിൽ ബന്ധമില്ലെന്നും എനിക്കതിൽ ബന്ധങ്ങളൊന്നും ഇല്ല എന്നും. എന്നാൽ അതൊക്കെ ഇന്ന് തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്.